ജയ് ശ്രീമന്നാരായണ. ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർക്ക്. അധ്യായം 5, കർമ്മസന്യാസയോഗ, ശ്ലോകം 9. പ്രളപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർദ്ധേഷു വർത്തന്ത ഇതി ധാരയൻ. ഓം. ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം കർമ്മസന്യാസയോഗ പഠിപ്പിക്കുന്നു. പരമാത്മ പറയുന്നു, അർജുന, ആത്മാവിൻ്റെ ഒപ്പം ദേഹത്തിൻ്റെ യഥാർത്ഥ ഭാവത്തെ തിരിച്ചറിയുന്ന ആൾ വാസ്തവത്തിൽ ദേഹത്തിൽ കുടികൊള്ളും. ഈ ദേഹത്തിലൂടെ അവർ സംസാരിക്കുകയും സ്വീകരിക്കുകയും നൽകുകയും കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. ഇപ്രകാരം ആ അവയവങ്ങളോടുള്ള അനുബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രവൃത്തികളും തുടരുകയും അവർ ഇതൊക്കെ ഞാനീ ദേഹത്തിൽ ഉള്ളതിനാൽ അവയവങ്ങൾ അവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നു. ഈ അവയവങ്ങൾ എല്ലാം എനിക്ക് നൽകിയിട്ടുള്ള ഉപകരണങ്ങളാണ്. അവ ഉപയോഗിക്കുവാൻ വേണ്ടി ഞാൻ ഈ ദേഹത്തിൽ ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ലോകത്തിലെ വസ്തുക്കളോട് എൻ്റെ അവയവങ്ങൾക്ക് ആകർഷണം തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ് എന്ന് ചിന്തിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവർ തങ്ങളുടെ അവയവങ്ങൾ ശരിയായി പെരുമാറുന്നു എന്നും കർത്തവ്യങ്ങൾ ചെയ്യുന്നു എന്നും അവയവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നു എന്നും ചിന്തിച്ചുകൊണ്ട് തങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിന് നേരെ തിരിക്കും. അർജുന, ഇതുപോലെ ആത്മാവിനെക്കുറിച്ച് മനസ്സുകൊണ്ട് ധ്യാനിക്കുന്ന ഒരാൾ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും പ്രവൃത്തികൾ ചെയ്യാതെ ഇരിക്കുന്ന ഒരാളിന് സമമായി അവരുടെ ആത്മാവ് ആ പ്രവൃത്തികളുമായി ബന്ധനത്തിൽ ആവുകയും ഇല്ല. ഇപ്രകാരമാണ് ശ്രീകൃഷ്ണ പരമാത്മ ഒരു കർമ്മയോഗി അല്ലെങ്കിൽ നിഷ്കാമകർമ്മ ചെയ്യുന്ന ആൾ, അതായത് ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തികൾ ചെയ്യുന്ന ആത്മാവിനെക്കുറിച്ച് ധ്യാനിക്കുന്ന, ഒപ്പം തങ്ങളുടെ ശരീരത്തെയും ജീവിതത്തെയും ഫലപ്രദമായി ഉപയോഗിച്ച് പ്രവൃത്തികൾ അവരെ ബന്ധനത്തിൽ ആകാതെ ഉറപ്പിക്കുന്നു എന്ന് വിശദീകരിക്കുന്നത്. ഇങ്ങനെയാണ് ശ്രീകൃഷ്ണ പരമാത്മ ഈ പറഞ്ഞ ജീവിതരീതി പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. പരമാത്മാവിൻ്റെ അധ്യാപനത്തെ ധ്യാനിച്ചും ഈ ജീവിതരീതി പിന്തുടർന്നും പരമാത്മാവിൻ്റെ വാക്കുകൾ അതേപോലെ ആവർത്തിക്കാം. പ്രളപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർദ്ധേഷു വർത്തന്ത ഇതി ധാരയൻ. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത 18 അധ്യായത്തിലെ 65 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ 8 ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഈ 8 ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. ഈ ഭക്തന്മാരെ ഞാൻ എല്ലാ വിധത്തിലും സംരക്ഷിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ, അതായത് കൃഷ്ണ, അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു. ഈ 8 ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല. നമ്മൾ നടപ്പിലാക്കേണ്ട
എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം. ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം. ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം. ജയ് ശ്രീമന്നാരായണ. ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും. ഓ ശ്രീമന്നാരായണ, അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രീമന്നാരായണ, ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. ഓ ശ്രീമന്നാരായണ, മാ സുജ, അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ്. ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ശ്രീമന്നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ്. അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം. ശ്രീമന്നാരായണ, കരിഷ്യേ വചനം തവ. ശ്രീമന്നാരായണ, ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം. പ്രളപൻ വിശ്രുജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർദ്ധേഷു വർത്തന്ത ഇതി ധാരയൻ. ഓം
പ്രളപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർദ്ധേഷു വർത്തന്ത ഇതി ധാരയൻ ശ്രീമന്നാരായണ കരിഷ്യേ വചനം തവ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീമന്നാരായണ ശ്രീമന്നാരായണ എല്ലാ ഭക്തരോടും ഒരു പ്രത്യേക അഭ്യർത്ഥന നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉടനടി ഫലപ്രദമായ പരിണിതഫലം വേണം. ഇത് നേടുന്നതിനായി നമുക്ക് ഒരു നിമിഷം ദിനവും നാരായണാസ്ത്രം പാരായണം ചെയ്യാം. നാരായണാസ്ത്രം ലഭിക്കുന്നതിനായി നാരായണാസ്ത്രം വെബ്സൈറ്റ് www.narayanastram.org എന്ന സൈറ്റിൽ നിങ്ങളുടെ പേരും ഇമെയിൽ മേൽവിലാസവും രജിസ്റ്റർ ചെയ്യുക. ഇപ്രകാരം ചെയ്യുന്നവർക്ക് ഒരു നാരായണാസ്ത്രം PDF ഇമെയിലിൽ അയച്ചു തരുന്നതാണ്. ഈ PDFൽ ഒരു രാമായണ ശ്ലോകം, ഒരു ഗീതാശ്ലോകം, ഒരു വിഷ്ണുനാമം എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്നു. ഇവ മൂന്നും ചേർന്ന് നാരായണാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏവർക്കും വിവിധ ശ്ലോകങ്ങളാവും അയച്ചു തരിക. 24,000 ഭക്തരോടൊപ്പം ഏവരും തൻ്റെ നാരായണാസ്ത്രം ദിനവും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സമ്പൂർണ്ണ രാമായണ പാരായണം, 33 ശ്രീമദ് ഭഗവത്ഗീതാ പാരായണവും 24 ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണവും പൂർത്തീകരിക്കപ്പെടും. ഇത് ദിനവും ചെയ്യുന്നതിലൂടെ അത്യന്തം ശ്രദ്ധേയവും അസാധാരണവുമായ ഒരു ഫലമാണ് കൈവരിക്കാവുന്നത്. ഇതുകൊണ്ട് താങ്കളും താങ്കളുടെ കുടുംബാംഗങ്ങളും ഉടൻ തന്നെ പോയി തങ്ങളുടെ നാരായണാസ്ത്രം കൈപ്പറ്റേണ്ടതാണ്. ജയ് ശ്രീമന്നാരായണ.